എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യത്തെ ലോകായുക്തയായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? ഇൻ്റർനാഷണൽ വുമൻസ് ട്രേഡ് സെൻറ്റർ IWTC നിലവിൽ വരുന്ന നഗരം ഏതാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. 2019 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 16-ാമത് ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം അടുത്തിടെ ശ്രീലങ്കയ്ക്ക് നിർമ്മിച്ചു നൽകിയ തീവണ്ടിയുടെ പേര് എന്താണ്? പുലാത്തിസി എക്സ്പ്രസ് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ശ്രീലങ്കയുടെ രാഷ്ട്രപതി മൈത്രിപാല സിരിസേന ഉദ്ഘാടനം നിർവഹിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം അടുത്തിടെ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നിർമ്മിച്ചു നൽകിയ തീവണ്ടിയുടെ പേര് എന്താണ്? പുലാത്തിസി എക്സ്പ്രസ് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിനിൻ്റെ ഉദ്ഘാടനം ശ്രീലങ്കയുടെ രാഷ്ട്രപതിയായ മൈത്രിപാല സിരിസേന നിർവഹിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ UAE ബഹുമതിയായ ഫസ്റ്റ് ക്ലാസ് ഓർഡർ ഓഫ് സയ്യിദ് സെക്കൻഡ് ലഭിച്ച ഇന്ത്യൻ അംബാസഡർ ആരാണ്? നവദീപ് സുരി. അടുത്തിടെ UAE ബഹുമതിയായ ഫസ്റ്റ് ക്ലാസ് ഓർഡർ ഓഫ് സയ്യിദ് 2 ലഭിച്ച ഇന്ത്യൻ അംബാസഡറുടെ പേര് എന്താണ്? നവദീപ് സുരി. അടുത്ത ചോദ്യം നോക്കാം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏതാണ്? IDBI ബാങ്ക്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ച ബാങ്കിൻ്റെ പേര് എന്താണ്? IDBI ബാങ്ക്. അടുത്ത ചോദ്യം. അടുത്തിടെ മുഖ്യമന്ത്രി ദാൽ പോഷിത് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. അടുത്തിടെ മുഖ്യമന്ത്രി ദാൽ പോഷിത് യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് അടുത്തിടെ മുഖ്യമന്ത്രി ദാൽ പോഷിത് യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ച ബാങ്ക് IDBI ബാങ്കാണ്. അടുത്ത ചോദ്യം നോക്കാം. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യത്തെ ലോകായുക്തയായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? ജസ്റ്റിസ് പി ലക്ഷ്മണ റെഡ്ഡി. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യത്തെ ലോകായുക്തയായി നിയമിതനായ വ്യക്തിയുടെ പേര് ജസ്റ്റിസ് പി ലക്ഷ്മണ റെഡ്ഡി എന്നാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലെ ഫോമർ ജഡ്ജായിരുന്നു. ജസ്റ്റിസ് പി ലക്ഷ്മണ റെഡ്ഡിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത് ബിശ്വഭൂഷൺ ഹരിചന്ദ്രനാണ്. അദ്ദേഹമാണ് ആന്ധ്രാപ്രദേശിൻ്റെ നിലവിലെ ഗവർണർ. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യത്തെ ലോകായുക്തയായി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് പി ലക്ഷ്മണ റെഡ്ഡിയാണ്. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത് ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണറായ വിശ്വഭൂഷൺ ഹരിചന്ദ്രനാണ്. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് YS ജഗൻമോഹൻ റെഡ്ഡി എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ഗംഗാനദിയിൽ ആരംഭിച്ച സാഹിബ് ഗഞ്ച് മൾട്ടി മോഡൽ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഝാർഖണ്ഡ്. അടുത്തിടെ ഗംഗാനദിയിൽ ആരംഭിച്ച സാഹിബ് ഗഞ്ച് മൾട്ടി മോഡൽ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഝാർഖണ്ഡാണ്. ഇത് നാഷണൽ വാട്ടർവേ 1 സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും നാഷണൽ വാട്ടർവേ 1 ഉൾക്കൊള്ളുന്നത് ഗംഗാനദിയാണ്. ഗംഗാനദിയും ഹൂഗ്ലി നദിയും ഭാഗീരഥിയും ഉൾപ്പെടുന്നതാണ് നാഷണൽ വാട്ടർവേ 1 സിസ്റ്റം. ഇത് 1620 ആണ്. ഹാൽഡിയ മുതൽ പ്രയാഗ്രാജ് വരെയാണ് നാഷണൽ വാട്ടർവേ 1 വ്യാപിച്ചു കിടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 12 വിജയങ്ങൾ കുറിച്ച് റെക്കോർഡിട്ട ടീം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 12 വിജയങ്ങൾ കുറിച്ച് റെക്കോർഡിട്ട ടീം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ.
അടുത്ത ചോദ്യം, ഹരിയാനയിലെ കായിക സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലറായി നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? കപിൽ ദേവ്. ഹരിയാനയിലെ കായിക സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലറായി നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? കപിൽ ദേവാണ് ഇങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യത്തെ ചാൻസലർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ പുതിയ പ്രസ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? അജയ് കുമാർ സിംഗ്. നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ പുതിയ പ്രസ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയുടെ പേര് അജയ് കുമാർ സിംഗ് എന്നാണ്. അടുത്ത ചോദ്യം, പ്രഥമ ഇന്ത്യ സിംഗപ്പൂർ തായ്ലൻഡ് സംയുക്ത നാവികാഭ്യാസം അരങ്ങേറുന്നത് എവിടെയാണ്? ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലാണ് ഈ സംയുക്ത നാവികാഭ്യാസം അരങ്ങേറുന്നത്. പ്രഥമ ഇന്ത്യ സിംഗപ്പൂർ തായ്ലൻഡ് സംയുക്ത നാവികാഭ്യാസം എവിടെയാണ് നടക്കാൻ പോകുന്നത്? ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലാണ് ഈ നാവികാഭ്യാസം നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യത്തെ ലോകായുക്തയായി നിയമിതനായ വ്യക്തി ആരാണ്? ജസ്റ്റിസ് പി ലക്ഷ്മണ റെഡ്ഡി. ഈ ചോദ്യം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ പുറത്തിറങ്ങിയ സവർക്കർ എക്കോസ് ഫ്രം ഫോർഗട്ടൺ പാസ്റ്റ് 1883 to 1924 എന്ന പുസ്തകം രചിച്ച വ്യക്തിയുടെ പേര് എന്താണ്? വിക്രം സമ്പത്ത്. അടുത്തിടെ പുറത്തിറങ്ങിയ സവർക്കർ എക്കോസ് ഫ്രം ഫോർഗട്ടൺ പാസ്റ്റ് 1883 to 1924 എന്ന പുസ്തകം രചിച്ച വ്യക്തിയുടെ പേര് എന്താണ്? വിക്രം സമ്പത്ത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ പുതിയ ഇനം ഇഞ്ചികൾ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. അടുത്തിടെ പുതിയ ഇനം ഇഞ്ചികൾ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പ്രഥമ ഇൻ്റർനാഷണൽ വുമൻസ് ട്രേഡ് സെൻറ്റർ IWTC നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ പ്രഥമ ഇൻ്റർനാഷണൽ വുമൻസ് ട്രേഡ് സെൻറ്റർ IWTC നിലവിൽ വരുന്നത് നമ്മുടെ കേരളത്തിലാണ്, അത് കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തിടെ പുതിയ ഇനം ഇഞ്ചികൾ കണ്ടെത്തിയ സംസ്ഥാനം നാഗാലാൻഡാണ്. ഇന്ത്യയിലെ പ്രഥമ ഇൻ്റർനാഷണൽ വുമൻസ് ട്രേഡ് സെൻറ്റർ IWTC നിലവിൽ വരുന്ന നഗരം കോഴിക്കോടാണ്. അടുത്ത ചോദ്യം നോക്കാം. ഉപ്പിൻ്റെ ഉപഭോഗത്തിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ. ഉപ്പിൻ്റെ ഉപഭോഗത്തിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീരാണ്. അടുത്ത ചോദ്യം. ട്രാഫിക് അപ്ഡേറ്റുകൾ സാധ്യമാക്കുന്നതിനായി ഗൂഗിൾ മാപ്പുമായി കൈകോർക്കുന്ന പോലീസ് സേന ഏതാണ്? ഗുരുഗ്രാം ട്രാഫിക് പോലീസ്. ട്രാഫിക് അപ്ഡേറ്റുകൾ സാധ്യമാക്കാനായി ഗൂഗിൾ മാപ്പുമായി കൈകോർക്കുന്ന പോലീസ് സേന ഏതാണ്? ഗുരുഗ്രാം ട്രാഫിക് പോലീസാണ് ട്രാഫിക് അപ്ഡേറ്റുകൾ സാധ്യമാക്കുന്നതിനായി ഗൂഗിൾ മാപ്പുമായി കൈകോർക്കുന്ന പോലീസ്. ഉപ്പിൻ്റെ ഉപഭോഗത്തിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ട്രാഫിക് അപ്ഡേറ്റുകൾ സാധ്യമാക്കാനായി ഗൂഗിൾ മാപ്പുമായി കൈകോർക്കുന്ന പോലീസ് ഗുരുഗ്രാം ട്രാഫിക് പോലീസ് ആണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം. അടുത്തിടെ നടന്ന അന്താരാഷ്ട്ര സമ്മേളനമായ ഓഗ്മെൻറ്റിംഗ് നേച്ചർ ബൈ ഗ്രീൻ അഫോർഡബിൾ ന്യൂ ഹാബിറ്റേറ്റ് ANGAN വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹി. അടുത്തിടെ നടന്ന അന്താരാഷ്ട്ര സമ്മേളനമായ ഓഗ്മെൻറ്റിംഗ് നേച്ചർ ബൈ ഗ്രീൻ അഫോർഡബിൾ ന്യൂ ഹാബിറ്റേറ്റ് ANGAN അങ്കൻ വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹി. അടുത്ത ചോദ്യം. 2019 US ഓപ്പൺ ടെന്നീസ് ടൂർണമെൻ്റ് വിജയി ആരാണ്? റാഫേൽ നദൽ. റാഫേൽ നദൽ പരാജയപ്പെടുത്തിയത് ദനിൽ മധുദേവിനെയാണ്. 2019 US ഓപ്പൺ ടെന്നീസ് ടൂർണമെൻ്റ് വിജയി റാഫേൽ നദാലാണ്. റാഫേൽ നദാൽ പരാജയപ്പെടുത്തിയത് ദനിൽ മധുദേവിനെയാണ്. റാഫേൽ നദൽ സ്പെയിനിൽ നിന്നുള്ള വ്യക്തിയാണ്. ഈ ചോദ്യം നമ്മൾ മുമ്പേ പഠിച്ചതുമാണ്, ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. അടുത്തിടെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നും രാജിവെച്ച വനിത ആരാണ്? VK തഹിലരമണി. അടുത്തിടെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നും രാജിവെച്ച വനിത ആരാണ്? VK തഹിലരമണി.
അടുത്ത ചോദ്യം, അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഏതാണ്? ഔറംഗബാദ് ഇൻഡസ്ട്രിയൽ സിറ്റി, AURIC. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഏതാണ്? ഔറംഗബാദ് ഇൻഡസ്ട്രിയൽ സിറ്റി, AURIC. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യും. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.